മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് ഷാലു മേനോൻ. നിരവധി സീരിയലുകളുടെയും സിനിമകളുടെയും ഭാഗമായ ഷാലുവിന് ആരാധകരേറെയാണ്. അഭിനയത്തെയും നൃത്തത്തെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഷാലു നിരവധി കുട്ടികളെ നൃത്തവും അഭ്യസിപ്പിക്കുന്നുണ്ട്. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഷാലു അഭിനയ ലോകത്ത് സജീവമാകുന്നത്. സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് ഷാലു മേനോൻ. തന്റെ വിശേഷങ്ങളെല്ലാം പങ്കിടാറുള്ള താരം പുത്തൻ ചിത്രങ്ങളെല്ലാം ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട്. ഷാലുവിനെ പോലെ തന്നെ സുപരിചിതനാണ് ഷാലുവിന്റെ മുൻ ഭർത്താവ് സജി. നിരവധി പരമ്പരകളിൽ തിളങ്ങിയിട്ടുണ്ട് നടൻ. ഇടക്കാലത്ത് അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്ന താരം ഇപ്പോൾ വീണ്ടും സജീവമായിട്ടുണ്ട്. സീക്കളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദയിലാണ് നടൻ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധേയമായ വേഷമാണ് പരമ്പരയിൽ നടൻ കൈകാര്യം ചെയ്യുന്നത്. അതേസമയം വ്യക്തിജീവിതത്തിലെ കുറെ കാര്യങ്ങളുടെ പേരിൽ നടൻ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. അടുത്തിടെയാണ് ഇരുവരും പിരിഞ്ഞത്. ഇതോടെയാണ് വാർത്തകളിൽ നിറഞ്ഞത്. ഇപ്പോഴത്തെ തന്റെ ജീവിതത്തെയും അഭിനയ ജീവിതത്തെയും കുറിച്ച് തുറന്നു പറയുകയാണ് സജി നായർ. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത്. 2016 സജി നായരും ഷാലു മേനോനും വിവാഹിതരാവുന്നത്. ഇരുവരും തമ്മിൽ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. ആലിലത്താലി എന്ന പരമ്പരയിൽ ഒന്നിച്ച് അഭിനയിക്കുമ്പോഴാണ് ഇരുവരും തമ്മിൽ അടുപ്പത്തിലാവുന്നത്. അടുത്തിടെ ഷാലു മേനോൻ നടത്തിയ ചില പ്രസ്താവനകളെ കുറിച്ച് സജി നായർ പ്രതികരിച്ചിരുന്നു. താനും തിരിച്ചു പറയാൻ തുടങ്ങിയാൽ മറ്റുള്ളവരുമായി ഒരു വ്യത്യാസവും ഇല്ലാതെയായി പോകുമെന്നാണ് സജി പറഞ്ഞത്. താനിപ്പോൾ ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറയാൻ കുറച്ചധികം പറയാനുണ്ടെന്നും സജി പറഞ്ഞു. പറയാനുള്ളത് സമയമാകുമ്പോൾ താൻ പറയുമെന്നും സജി പറയുന്നുണ്ട്. ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയാൻ ഉള്ളതല്ലോ നമ്മുടെയൊക്കെ ജീവിതം. എന്നെ മുഴുവനായി നശിപ്പിച്ചുവെന്ന് മാത്രമേ എനിക്ക് ഇപ്പോൾ പറയാനുള്ളൂ. ഇപ്പോൾ തന്റെ ശ്രദ്ധ മുഴുവൻ അഭിനയത്തിലാണെന്നും മറ്റൊന്നിലും ശ്രദ്ധിക്കുന്നില്ലെന്നും സജി നായർ പറഞ്ഞു. അതൊന്നും കൂടാതെ മറ്റൊന്നും ചിന്തിക്കാൻ സമയമില്ലെന്നും സജി നായർ പറയുന്നു. വരുന്ന പ്രോജക്റ്റുകൾ ഏത് ഭാഷയാണെങ്കിലും ചെയ്യാനുള്ള മനസ്സുണ്ട്. സീരിയലിൽ അഭിനയിക്കാനാണ് കൂടുതൽ താല്പര്യം. പുതിയ പരമ്പരകളും അവസരങ്ങളും കിട്ടാനുള്ള കാത്തിരിപ്പിലാണ്. 2022 മരണത്തിനും ജീവിതത്തിനും ഇടയിലൂടെ കടന്നുപോയ വർഷമായിരുന്നു തനിക്ക്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്നോടൊപ്പം കൂടിയ പലരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീണ വർഷം കൂടിയായിരുന്നു. എന്നെ സ്നേഹിക്കുന്നവരെയും ചതിച്ചവരെയും എന്റെ നന്മ ആഗ്രഹിക്കുന്നവരെയും തിരിച്ചറിഞ്ഞ വർഷം കൂടിയാണ് 2022. ഒന്നിൽ നിന്ന് ഭയം നേടാൻ എനിക്ക് മനസ്സില്ല. ചതിച്ചവർക്ക് നന്ദി. പുതിയ പാഠങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു തന്നു. സ്നേഹിച്ചവർക്കും കൂടെ നിന്നവർക്കും നന്ദിയുണ്ട്. 2023 എനിക്കെന്നും ഞാൻ ാനേ കഴിയൂ. ആ പഴയ ഞാൻ എന്നാണ് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കുറിച്ചത്. മുമ്പ് ഷാലു മേനോനെ കുറിച്ച് താരം പറഞ്ഞിരുന്നു, എന്റെ ഭാര്യ, എന്റെ കാമുകി, എന്റെ പ്രണയിനി എല്ലാം ഷാലുവാണ്. അവൾ എന്നോട് പറഞ്ഞ വാക്കുകളെല്ലാം എന്നും എന്റെ ഹൃദയത്തിലുണ്ടാവും. അവളെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ ഞങ്ങൾ പിരിഞ്ഞിരുന്നതിനാൽ അതൊക്കെ അവൾ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. അവളെ ബുദ്ധിമുട്ടിക്കാൻ ഇപ്പോഴും എനിക്ക് ഇഷ്ടമല്ല. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഡിവോഴ്സിന് സമ്മതം നൽകിയത് പോലും. ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവളെ വിഷമിപ്പിക്കാൻ ഒരു കാലവും എനിക്ക് കഴിയില്ല. അതാണ് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒപ്പിട്ട് കൊടുത്തതും. അതിനെ എന്നെ ആളുകൾ മണ്ടനെന്നോ വിഡ്ഢിയെന്നോ വിളിച്ചാലും എനിക്ക് പ്രശ്നമല്ല എന്നും നടൻ പറയുന്നു. ആലിലത്തലയ്ക്ക് ശേഷം ഞങ്ങൾ രണ്ടു വഴിക്ക് പിരിഞ്ഞതാണ്. അതിനിടയിലാണ് സോളാർ കേസ് വരുന്നത്. അതിനുശേഷം അവളും അമ്മയും കൂടെ എന്നെ കണ്ണു കണ്ടു. ഞാൻ അഭിനയം വിട്ട് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഒരുങ്ങിയായിരുന്നു. അപ്പോൾ ബാലയിൽ ചേരാൻ ക്ഷണിച്ചുകൊണ്ടാണ് ഷാലു വന്നത്. അവൾ എനിക്ക് പ്രിയപ്പെട്ടവളായതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് ഞാൻ വീണ്ടും അഭിനയത്തിൽ സജീവമായെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.